തലയെടുത്തോ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ചിത്രം ലെവൽ ക്രോസ് 26-ാം തീയതി റിലീസ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാത്തിൻ്റെ എല്ലാം ഭാഗമായി മുന്നിൽ നിൽക്കുന്നത് ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ താങ്ക് യു സോ മച്ച്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഒരു 2 വർഷം മുമ്പ് വളരെ ട്വൽത്ത് മാൻ്റെ ലൊക്കേഷനിൽ വെച്ചാന്ന് തോന്നുന്നു എന്നോട് ഫസ്റ്റ് അൽഫാസി ഐഡിയ പറയുന്നത്. അന്നോട്ട് അതിൻ്റെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജാണ്, ഒരു ഫസ്റ്റ് 1 ലൈൻ അല്ലെങ്കിൽ ഒരു 2 ലൈനിലായിട്ടാണ് ഈ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അതിന് ശേഷം അതിനകത്തൊരു സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വുമനിലെ ഞാനും ആസിഫും ആദ്യമായിട്ട് വന്നിരിക്കുന്നു. അങ്ങനെ ഒരു എല്ലാം ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് വരുവാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം കോമനിലെ നമ്മൾ കാന്തല്ലൂരിലെ ലൊക്കേഷൻ അല്ലേ ഇവിടെ ഹോട്ടലിലിരുന്നപ്പം എന്നോട് പറഞ്ഞു ആസിഫ് അത് കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെരി ഗുഡ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആസിഫ് കഥ കേട്ട് കഴിഞ്ഞിട്ട് എൻ്റെ മുറിയിലേക്ക് ഇങ്ങനെ കയറി വന്നപ്പം വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ആസിഫ് പറഞ്ഞു ചേട്ടാ ഞാൻ ആ ഇത് കേട്ട് കേട്ടു ഇത് കൊള്ളാം ഭയങ്കര രസമായിട്ടുണ്ടെന്ന് ഇതാണ് കേട്ടോ. അപ്പോൾ തന്നെ ഐ വാസ് വെരി ഹാപ്പി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ സക്സസ്ഫുൾ ആയിട്ട് കടന്നു. പിന്നെ അർഫാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബോളിവുഡിൽ നിന്ന് പൊക്കിയെടുത്തോണ്ട് പോകുന്ന ആളാണ്. ഞാൻ ബോഡി എന്ന് പറയുന്ന സിനിമ ചെയ്യാനായിട്ട് ചെന്നപ്പം അങ്ങനെ അവിടെ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫാദറെ അതിനു മുമ്പേ എനിക്കറിയാം. പക്ഷെ അതിന് എന്നാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഫാദറിൻ്റെ പേര് പുള്ളിയൊരിടത്തും ഫാദറിൻ്റെ പേര് പറയത്തില്ല. അത് കഴിഞ്ഞാണ് ഞാനിത് അറിഞ്ഞത്. അത് കഴിഞ്ഞ് എൻ്റെ കൂടെ ഇങ്ങനെ ഞാൻ ബോളിവുഡിൽ നിന്ന് നേരെ എടുത്ത് ബോളിവുഡിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ എൻ്റെ പല പടങ്ങൾക്കും അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അർഫാസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓരോ ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡ്രീം കം ട്രൂ ആണ്. പിന്നെ ഞാൻ ഫിലിം കണ്ടു, വളരെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ത്രില്ലർ. ഒരു ടിപ്പിക്കൽ ത്രില്ലറായിട്ട് ഉള്ള ഒരു ഒരു സിനിമയല്ല അത്. നിങ്ങൾക്ക് സിനിമ തിയേറ്ററിൽ കണ്ട് കാണുമ്പോൾ മനസ്സിലാവും. ഡെഫിനറ്റ്ലി എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, എൻജോയ് ചെയ്യണം. ഇതൊരു ഒരു ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരും. അതുകൊണ്ട് പ്ലീസ് വാച്ച് ഇറ്റ് ഓൺ തിയേറ്റേഴ്സ്. താങ്ക് യു.